കോവിഡ് പ്രതിസന്ധിക്കിടയിലും വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ കുരുന്നുകളെത്തി. സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാലയങ്ങളിലുമൊക്കെ വിപുലമായി നടന്നിരുന്ന ചടങ്ങുകൾ ഇത്തവണ ക്ഷേത്രങ്ങളിലും വീടുകളിലുമായി ചുരുങ്ങി. വിവിധ ക്ഷേത്രങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടന്നത്. ചിറയങ്കീഴ് ശ്രീ ശാർക്കര ദേവി ക്ഷേത്രം, വീരകേരളപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കടുവയിൽ മഹാഗണപതി ക്ഷേത്രം, കടുവയിൽ കാഞ്ഞിരംകോണം ദേവി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ നിരവധി കുട്ടികളെ എഴുത്തിനിരുത്തി. ശാർക്കര അമ്മയുടെ തിരുസന്നിധിയിൽ മുൻവശങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈ കോവിഡ് 19 കാലഘട്ടത്തിൽ സർക്കാർ നിർദ്ദേശിച്ച എല്ലാ മാർഗനിർദ്ദേശങ്ങളിലും പാലിച്ചുകൊണ്ട് ഏകദേശം 350 കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ഇവിടെ എത്തിച്ചേർന്നു. മാസ്ക് ധരിച്ചും സാമൂഹ്യ അകലം പാലിച്ചുമൊക്കെയാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രങ്ങളിൽ ഹരിശ്രീ കുറിക്കാൻ കരഞ്ഞും ചിണുങ്ങിയും എത്തിയ കുട്ടികൾ സ്ഥിരം കാഴ്ചയായി. അതേസമയം മാസ്ക് ധരിച്ചും സാനിറ്റൈസറുമൊക്കെയായി മിടുക്കരായി എത്തി വിദ്യാരംഭം കുറിച്ചുമടങ്ങിയ കുരുന്നുകളുമുണ്ട്. വിജയദശമിയോടനുബന്ധിച്ച് പൂജ വെച്ച പുസ്തകങ്ങളും ആയുധങ്ങളും എടുക്കാനായി ക്ഷേത്രങ്ങളിൽ നിരവധി ഭക്തരെത്തി. വിദ്യാരംഭത്തിന് കുട്ടികളുടെ നാവിലെഴുതുന്ന സ്വർണം അണുവിമുക്തമാക്കി ഉപയോഗിക്കണം, ഒരിക്കൽ നാവിലെഴുതിയ സ്വർണം വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകിയിരുന്നു. ഇവ പാലിച്ചുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ചടങ്ങുകൾ നടന്നത്. HP ന്യൂസ്, ആറ്റിങ്ങൽ.